ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേസ് ഓഫ് ഹോപ്പ്. പത്താഴ്ച സുവിശേഷം 11:28. നമുക്കെല്ലാവർക്കും കാണാതെ അറിയാം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഐ വിൽ ഗിവ് യു റെസ്റ്റ്, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകാം. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ജീസസ് വാസ് ഫുള്ളി ഗോഡ്, ഹി വാസ് ഫുള്ളി മാൻ. ഉദാഹരണത്തിന്, യേശുവിന് വിശന്നു, യേശു ക്ഷീണിച്ചു, യേശു ഉറങ്ങി, യേശു കരഞ്ഞു, യേശു സന്തോഷിച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ പബ്ലിക് ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപേ ഹിസ്റ്റോറിക്കലി ബൈബിൾ പറയുന്നു, അല്ലെങ്കിൽ ചരിത്രകാരന്മാർ പറയുന്നു, യേശുവിൻ്റെ ഫാദറിൻ്റെ ബിസിനസ് തന്നെ ചെയ്തിരിക്കും. അപ്പോൾ ഫാദറിൻ്റെ ബിസിനസ് കാർപ്പൻ്ററാണ്. കാർപ്പൻ്റർ പണി അത്ര എളുപ്പമുള്ള കാര്യമല്ല, ടയറിംഗ് ആണ്. കൈ വേദനിക്കും, കൈ മുഷിയും, കൈ ചിലപ്പോൾ രക്തം വരും, കൈ മുറിയും. യേശു ഫുള്ളി മാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സാധാരണ ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇത് അറിയാവുന്നതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങൾക്കൊരു സ്വസ്ഥത നൽകും. യേശുവിനെ എങ്ങനെ അത്ര ഉറപ്പിച്ച് പറയാൻ ഒക്കുന്നത്, നമ്മളെക്കാളും എല്ലാം ഏറ്റവും അധികം വളരെ വേദനയോടുകൂടെ, വളരെ ബുദ്ധിമുട്ടോടുകൂടെ, വളരെ പ്രയാസത്തോടുകൂടിയാണ് കാൽവരി ക്രൂശിനെ യേശു നേരിട്ടത്. നിങ്ങൾക്കറിയാം, ഗെത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശുവിൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തമായി മാറി. എൻ്റെ അറിവിലോ ഓർമ്മയിലോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അധ്വാനിക്കുന്ന ആരുടെയും വിയർപ്പ് തുള്ളികൾ രക്തമായി മാറുന്നു. അത്രത്തോളം ഫിസിക്കൽ സ്ട്രെസ് വന്നിട്ട് യേശു അതിലൂടെ കടന്നുപോയി. എന്താ കാര്യം? നിങ്ങൾക്കും എനിക്കും കാൽവരി ക്രൂശ് മുഖാന്തരം ഒരു വലിയ സ്വസ്ഥത നൽകുവാനാണ്. നിങ്ങൾ ഒത്തിരി അധ്വാനിച്ച് പ്രയാസപ്പെടുവാണോ? നിങ്ങൾ അധ്വാനിച്ച് ഭാരപ്പെടുകയാണോ? ജീവിതത്തിൽ ഒരിടം എത്താതെ നിങ്ങൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് നിങ്ങളുടെ ജീവിതം യേശുവിൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തമായതുപോലെ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണോ? ഇന്ന് പകലിൽ യേശു നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു, വാ മകനെ, വാ മകളെ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകും. ആ സ്വസ്ഥതയ്ക്കകത്തുള്ളൊരു വലിയ ആശ്വാസമുണ്ട്, വലിയ വിടുതലുണ്ട്, വലിയ സൗഖ്യമുണ്ട്. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വരും, ആ കരം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും, ആ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് വിശ്വസിക്കുക, യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക, അനുഗ്രഹിക്കപ്പെട്ട സ്വസ്ഥത അനുഭവിക്കുക. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബി വിത്ത് യു. ഷലോം.